യൗവനം അളവറ്റ ഊർജമുള്ള സമയമാണ് നമ്മൾ യുവാക്കളായിരിക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തതയും സന്തുലനവും ഉണ്ടായിരുന്നാൽ മാത്രം എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുമായിരുന്നു എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുമായിരുന്നു എന്തെന്നാൽ ഞാൻ തുടർച്ചയായി കേൾക്കാറുണ്ട് സദ്ഗുരു ഞാൻ ഇരുപത്തിയഞ്ച് വയസ്സുള്ളപ്പോൾ അങ്ങേ കണ്ടിരുന്നെങ്കിൽ അതിനാൽ യുവാക്കളുമായി ഇടപഴകാനും അവരെ കഴിയുന്നത്ര സത്യത്തോട് അടുപ്പിക്കാനും നമ്മൾ ശ്രമിക്കുന്നു ഇതല്പം ഗോസിപ്പ് ഉള്ളതായിരിക്കും പുരാതന കാലം മുതൽ എന്തെങ്കിലും ഒന്നിനെ കുറിച്ചുള്ള സത്യം അറിയാൻ ആഗ്രഹമുള്ളവൻ എല്ലായ്പ്പോഴും ഗോസിപ്പിനെയാണ് ആശ്രയിച്ചിരുന്നത് അത് പുറത്തു വരുന്ന ഔദ്യോഗിക പതിപ്പല്ല പത്രത്തിലൂടെ എന്തെങ്കിലും പുറത്തു വരുന്നു നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല നിങ്ങൾ ചുറ്റുപാടും അന്വേഷിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നു അത് സത്യമായി മാറുന്നു അതിനാൽ ഗോസിപ്പാണ് എല്ലായ്പ്പോഴും സത്യത്തിന്റെ ഒരു വാഹകൻ ശാസ്ത്രങ്ങളല്ല കാരണം അത് വളരെയധികം ഗൗരവമുള്ളതാണ് അപ്പോൾ ഗോസിപ്പ് വിശ്വസനീയമായിരുന്നു അത് അതിശോക്തി ഉള്ളതായിരുന്നെങ്കിലും അത് പെരുപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിലും എല്ലാം ആളുകൾ ഗോസിപ്പ് എങ്ങനെ കേൾക്കണമെന്ന് പഠിച്ച് ഗോസിപ്പ് അരിച്ച് അതിൽ നിന്നും സത്യം കണ്ടെത്തി നിങ്ങൾ ചെയ്തിട്ടില്ലേ എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഗോസിപ്പ് ആഗോള തലത്തിൽ എത്തിച്ചിരിക്കുന്നു ഇപ്പോൾ ലോക്കൽ ഗോസിപ്പില്ല അതിനാൽ നമുക്ക് അതിനെ അടുത്ത തലത്തിലേക്ക് ഉയർത്താമെന്ന് ഞാൻ വിചാരിക്കും നിങ്ങളുടെ ഗോസിപ്പ് മിസ്റ്റിക്കിന്റെ കൂടെ ആകുമ്പോൾ നിങ്ങളുടെ ഗോസി പ്രാപഞ്ചികമായി മാറും ഇതൊരു നിശ്ചിതമായ കാര്യമല്ല ഇതാണ് സത്യം കാരണം ആളുകൾക്ക് ഒരു മിഥ്യാധാരണയുണ്ട് സത്യം എന്നത് നിശ്ചിതമാണെന്ന് അത് മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സത്യം നിശ്ചിതമായതല്ല സത്യം പല രീതികളിലുണ്ട് ചോദ്യം ഇതാണ് നിങ്ങളുടെ സത്യത്തിൻ്റെ സ്രോതസ് എന്തായിരിക്കും ഏത് വിധത്തിൽ നിങ്ങൾ അത് അനുഭവിക്കും ഒരു സൂര്യാസ്തമയം കാണുന്നതിലൂടെ നിങ്ങൾക്കത് അനുഭവിക്കാമോ ഒരു പൂർണ്ണചന്ദ്രനെ ചന്ദ്രനെ കാണുന്നതിലൂടെ നിങ്ങൾക്കത് അനുഭവിക്കുമോ സ്നേഹത്തിലൂടെ നിങ്ങൾ അത് അനുഭവിക്കുമോ സഹാനുഭൂതിയിലൂടെ സേവനത്തിലൂടെ അല്ലെങ്കിൽ ഈ ജീവിതം തന്നെ നിങ്ങളുടെ സത്യത്തിൻ്റെ അടിസ്ഥാനമാകുമോ നിങ്ങൾ സൂര്യനെ ആശ്രയിക്കുകയാണെങ്കിൽ സൂര്യാസ്തമയമോ ചന്ദ്രോദയമോ ഇതിൽ ഒരെണ്ണം ദിവസത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കും മറ്റേത് മാസത്തിൽ ഒരിക്കൽ മാത്രം നിങ്ങളാകുന്ന ജീവിതം മാത്രമാണ് നിങ്ങളുടെ സത്യത്തിൻ്റെ അടിസ്ഥാനം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അതിന് നിങ്ങളോടത്ത് ഉണ്ടാകുവാനാകും ഈ പശ്ചാത്തലത്തിൽ ഞങ്ങൾ യുവത്വവും സത്യവും ആരംഭിക്കുകയാണ്